മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തെക്കുറിച്ചും മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയപരമായ ഇടപെടലുകളെക്കുറിച്ചുമൊക്കെ എന്നെക്കാളേറെ വളരെ വ്യക്തമായ ധാരണയും അറിവുമുള്ള ആളുകളാണ് എൻ്റെ മുമ്പിലുള്ളത് എന്നെനിക്കറിയാം. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിൻ്റെ അടിത്തറയെക്കുറിച്ച് ആഴത്തിൽ ഒരു വിശകലനം ആവശ്യമുണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. നമ്മുടെ വിശ്വാസമനുസരിച്ചുള്ള ഒരു സംഘബോധത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഇസ്ലാമിക മാനങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുക എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ പ്രവാചകർ വളരെ ഗൗരവത്തോടു കൂടി സൂചിപ്പിച്ചൊരു കാര്യമാണ്, മൻ ഫാറഖൽ ജമാഅത്ത വസ്തദല്ല ലിമാറത്ത. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണത്. ആരെങ്കിലും ഒരു സംഘത്തിൽ നിന്ന് മാറി നിൽക്കുകയും നേതൃത്വത്തെ അംഗീകരിക്കാത്തൊരു സ്വഭാവം സ്വീകരിക്കുകയും ചെയ്താൽ അങ്ങനത്തെ ഒരാൾ പരലോകത്ത് ചെല്ലുമ്പോഴുള്ള അനുഭവത്തെക്കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകരിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അയാൾക്ക് മരണാനന്തരം ലാ വജ്ഹ ലഹു ഇന്ദല്ലാഹി എന്നാണ്. അങ്ങനെ പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം അള്ളാഹു അയാൾക്ക് മുഖം കൊടുക്കുകയില്ല എന്നാണ്, അള്ളാഹുവിൻ്റെ അടുത്തൊരു സ്ഥാനവും ഉണ്ടാവുകയില്ല അത്തരം ആൾക്ക് എന്നാണ്. അതിൻ്റെ അർത്ഥം നമ്മൾ ഒരു സംഘമായി നിൽക്കണം എന്നതാണ്. ഒരുമിച്ച് നിൽക്കുക എന്നതിൻ്റെ പ്രാധാന്യതയാണ് ഇസ്ലാം കൽപ്പിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ പലരും ചിന്തിക്കാറുണ്ട്, ഇതൊക്കെ ഒരു ഡിബേറ്റായിട്ട് നമ്മൾ മുന്നിൽ വെച്ചുകൊണ്ട് വിശകലനം ചെയ്യുമ്പോൾ പലരും പറയാറുണ്ട്, അങ്ങനെയാണെങ്കിൽ നമ്മൾ സംഘടിക്കുന്നുണ്ട്, മതപരമായി സംഘടിക്കുന്നുണ്ട്, പല രീതിയിലും സംഘടിക്കുന്നുണ്ട്, പല തരത്തിലും സംഘടനകളുണ്ട്, അതിൽ രാഷ്ട്രീയമായ ഒരു സംഘടന തന്നെ വേണമോ അങ്ങനെ തന്നെ വേണ്ടതുണ്ടോ എന്നൊക്കെ ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ നമുക്കിടയിൽ തന്നെ ഉണ്ടാവാം, അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ ധാരാളമുണ്ട് എന്ന കാര്യം നമുക്കൊക്കെ അറിയാവുന്നതാണ്. അങ്ങനെ നമ്മൾ അതിനെക്കുറിച്ച് വിശകലനം ചെയ്യുമ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പൂർവികരായ നേതാക്കൾ ഇങ്ങനെ ഒരു രാഷ്ട്രീയ സംഘശക്തിക്ക് രൂപം നൽകുമ്പോൾ അവർ വളരെ ദീർഘദൃഷ്ടിയോടുകൂടിയാണ് ഇത് രൂപം നൽകിയിട്ടുള്ളത് എന്ന് ഇന്നത്തെ ചില സാഹചര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് കൂടുതൽ ബോധ്യപ്പെടും. ഞാൻ ഉപരിപ്ലവമായി പറയുകയല്ല, നമുക്ക് കാണാവുന്ന ചില ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകൾ പറയും, നമ്മൾ മതരംഗത്ത് പ്രവർത്തിക്കുന്നു, ഇനി രാഷ്ട്രീയ രംഗത്തൊന്നും പ്രവർത്തിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ രാഷ്ട്രീയം കൊണ്ട് വലിയ പ്രയോജനങ്ങളൊന്നുമില്ല, നമ്മളതിന് പ്രവർത്തിക്കുന്ന സമയം മറ്റെന്തെങ്കിലും ചിലവഴിച്ചാൽ അതാണ് ഏറ്റവും നല്ലത് എന്ന് ചിന്തിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ മനസ്സിലാക്കിയാൽ തെറ്റല്ല അവരാ പറയുന്നത് അവരുടെ ഭാഷയിൽ. അപ്പോൾ നമ്മളിങ്ങനെ പള്ളിയിലൊക്കെ നല്ല കാര്യങ്ങളിൽ വ്യാപൃതരായി രാഷ്ട്രീയത്തിലേക്കൊന്നും വല്ലാതെ ഇറങ്ങാതെ നമ്മൾ നമ്മുടേതായൊരു മതപരമായ ഭൂമിക കെട്ടിപ്പടുത്തുകൊണ്ട് മുന്നോട്ട് പോകലാണ് നല്ലത് എന്ന് ചിന്തിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ചെറിയൊരു ഭാഗമെങ്കിലുണ്ട്. എന്നാൽ ചില ആളുകൾ ഇതിൻ്റെ കാര്യം നേരത്തെ മനസ്സിലാക്കി എല്ലാ തരത്തിലും നമുക്ക് സംഘബോധം വേണം, രാഷ്ട്രീയബോധം വേണമെന്ന് പറയുന്ന ആളുകളുണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു വ്യത്യാസം? അത് മനസ്സിലാക്കണം നമ്മൾ. അപ്പം ഞാൻ മനസ്സിലാക്കിയിടത്തോളം നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുമോ ഇല്ലേ എന്ന് നിങ്ങളാണ് പരിശോധിക്കേണ്ടത്. മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ മാനം അവർ മനസ്സിലാക്കിയാൽ ബോധ്യപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം നമ്മൾ മതപരമായി ചിന്തിക്കുകയും മതപരമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ, ഞാനൊക്കെ മതമേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്, പക്ഷേ ഒരു രാഷ്ട്രീയ സംഘശക്തി അനിവാര്യമാണ് എന്ന് വിശ്വസിക്കുന്നു എന്ന് നമ്മുടെ കൂടെയുള്ള ചില ആളുകൾക്ക് അങ്ങനൊരു വിശ്വാസമില്ല, അങ്ങനൊരു തോന്നലില്ല. പക്ഷെ നമുക്കങ്ങനെ തോന്നാൻ എന്താണ് കാരണം? നമുക്ക് പറയാൻ കഴിയും. എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ കഴിയും, കാലിക സാഹചര്യം വിലയിരുത്തിയാൽ നിങ്ങൾക്കും പറയാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണം, നമ്മളിപ്പോൾ മതമേഖലയിൽ മാത്രം ഒതുങ്ങുന്നു, രാഷ്ട്രീയ മേഖലയിലേക്ക് അത് അത്ര ഗുണമില്ല എന്ന് ചിന്തിച്ച് മാറ്റി നിർത്തുകയാണെങ്കിൽ ഈ മതത്തിലേക്ക് രാഷ്ട്രീയം കയറി വരും, രാഷ്ട്രീയ മതത്തിലേക്ക് കയറി വരും. അപ്പം നിങ്ങളെന്ത് ചെയ്യും? അതിനൊരു മറുപടി അത്തരം ആളുകളിൽ നിന്ന് കിട്ടേണ്ടതുണ്ട്. ഒരു ഉദാഹരണം, ഇപ്പോഴത്തെ ഒരു പ്രസൻറ്റ് ഉദാഹരണം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം, ഇക്കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ അവസാന സമയത്ത് പാർലമെൻറ്റിൽ രാജ്യസഭയിലൊരു മെമ്പർ വഖഫ് റിപ്പീൽ ബില്ല് കൊണ്ടുവന്നു, ടെസ്റ്റ് ഡോസായിരുന്നു. അയാൾ പറഞ്ഞത് ഈ സംവിധാനം തന്നെ പിരിച്ചുവിടണം എന്നാണ്. ഒരു ബി ജെ പി എം പി ആണ് അത് അവതരിപ്പിച്ചത് രാജ്യസഭയിൽ. അന്ന് നമ്മളൊരത്ര ശ്രദ്ധിച്ചില്ല. അയാൾ അവതരിപ്പിച്ചത് ഇന്ത്യയിൽ ഉള്ള ഈ വഖഫ് സംവിധാനം എന്ന് പറയുന്നത് അൺകോൺസ്റ്റിറ്റ്യൂഷനിലാണെന്നാണ്. അത് ഭരണഘടനാപരമല്ല, അത് പിരിച്ച് ഒഴിവാക്കണം, അങ്ങനെ സംഭവമേ പാടില്ല എന്ന്.
അത് അന്ന് രാജ്യസഭയിൽ അവതരിപ്പിച്ചു. അത് പിന്നീട് ചർച്ചയായി. അപ്പോഴേക്കും പുതിയ ഗവൺമെൻറ് വരുന്നതിനുള്ള തെരഞ്ഞെടുപ്പ് വന്നു. ആ ടെസ്റ്റ് ഡോസ് കഴിഞ്ഞു. ഇപ്പോൾ ഗവൺമെൻറ് പുതിയ ബില്ല് കൊണ്ടുവന്നു. കിരൺ റിജു അവതരിപ്പിച്ചു, പാർലമെൻറ്റിൽ വന്നു, ബഹളമായി, ജെ പി സിക്ക് വിട്ടു, ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ മുമ്പിൽ ചർച്ച ചെയ്യണം. ഈ ബില്ലിൽ എന്താണ് പറയുന്നത്? ഈ ബില്ലിൽ പറയുന്നത് വഖഫ് സ്വത്തുക്കൾ മുഴുവൻ ഗവൺമെൻറ് കൈയടക്കാനുള്ള ഏർപ്പാടാണ്. അത് പിന്നീട് ഞാൻ വിശകലനം ചെയ്യാം. ഈ വഖഫ് സ്വത്തുക്കൾ കൈയടക്കാൻ വേണ്ടി ഗവൺമെൻറ് ചെയ്തിട്ടുള്ള പണി എന്താണ്? ഒന്നാമതായി ആദ്യൊരു വലിയ പ്രചരണം നടത്തി, ഒരു വ്യാപകമായ പ്രചരണം. നമ്മുടെ ആളുകളും അതിൽ വീണുപോയി. അവർ നടത്തിയ ഏറ്റവും വലിയ പ്രചരണം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വഖഫ് സ്വത്ത് കൈകാര്യം ചെയ്യുന്ന ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്ന സംവിധാനം ഇന്ത്യയിലെ റെയിൽവേക്കും സൈന്യത്തിനുമൊക്കെ തുല്യമാണെന്ന്. റെയിൽവേക്കാണ് ഏറ്റവും കൂടുതൽ ഭൂമി, അതുപോലെ തന്നെ സൈന്യത്തിനാണ് പിന്നെ ഇന്ത്യയിൽ ഭൂമിയുള്ളത്. റെയിൽവേ, ഇന്ത്യൻ റെയിൽവേക്ക് ഒരുപാട് ഭൂമിയുണ്ട്. ഇന്ത്യൻ റെയിൽവേ തന്നെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പൊതുമേഖലാ സംവിധാനമാണ്. പിന്നെ അതുപോലെ തന്നെ സൈന്യം, ഒരു രാജ്യത്തിൻ്റെ സൈനികർക്ക് ഒരുപാട് ക്യാമ്പുകളും സൗകര്യങ്ങളും, അതുപോലെ തന്നെ അക്കാദമികൾ. മൂന്ന് വിഭാഗം ഉണ്ടല്ലോ, നാവിക അക്കാദമി ഉണ്ടാവും, അതുപോലെ തന്നെ കരസേന ഉണ്ടാവും, എയർഫോഴ്സ് ഉണ്ടാവും, ഇതിനൊക്കെ ഒരുപാട് ഭൂമിയുണ്ട്. ശരിയാണ്, അതേപോലെ ഭൂമിയുള്ള ഒന്നാണ് വഖഫ് സ്വത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളും അത് അങ്ങനെ തന്നെ പ്രസംഗിച്ചു. സത്യത്തിൽ തെറ്റല്ലേ പറയുന്നത്? വഖഫ് ബോർഡിന് എവിടെയാണ് ഭൂമി? റെയിൽവേയുടെ ഭൂമി റെയിൽവേയുടേതാണ്, അതുപോലെ തന്നെ സൈന്യത്തിൻ്റെ ഭൂമി സൈനിക ഡിപ്പാർട്ട്മെൻറ്റിൻ്റെതാണ്. വഖഫ് ഭൂമി വഖഫ് ബോർഡല്ലല്ലോ, അതൊക്കെ ഓരോ പള്ളിയുടെ, ഓരോ മദ്രസയുടെ, ഓരോ വഖഫിൻ്റെ, അതോരോ വഖ അതിൻ്റെ മേൽനോട്ടാധികാരി മാത്രമാണ് വഖഫ് ബോർഡ്. വഖഫ് ബോർഡ് ഒരു ഇഞ്ച് ഭൂമിയില്ല. വഖഫ് ബോർഡിൻ്റെ കയ്യിൽ ഒരു ഭൂമിയില്ലല്ലോ. ആ ഭൂമിയൊക്കെ ഓരോ ഓരോ ട്രസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ പള്ളിയുടെയോ മദ്രസയുടെയോ ഏതെങ്കിലും അതുപോലെ സംവിധാനത്തിൻ്റെതുമാണ്. അത് മുസ്ലിംകൾക്ക് അവകാശപ്പെട്ടൊരു സംഗതിയാണ്. സുപ്രീം കോടതി വരെ പറഞ്ഞിട്ടുണ്ട് അത് മുസ്ലിം പണ്ഡിതന്മാരും അതുപോലെ തന്നെ മുസ്ലിം മതവിഭാഗവും കൈകാര്യം ചെയ്യേണ്ട കാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് കേരളത്തിലും അതുപോലെ തന്നെ കേന്ദ്രത്തിലും വഖഫ് കൗൺസിലിലും വഖഫ് ബോർഡിലും രണ്ട് അമുസ്ലിംകൾ വേണം എന്ന് നിർദ്ദേശിക്കുന്നത്. ഇതുകൊണ്ട് നാളെ വരാൻ പോകുന്നൊരു അപകടം എന്താ? ഇതുകൊണ്ട് നാളെ വരാൻ പോകുന്നൊരു അപകടം, ഇന്ത്യയിൽ മൂന്ന് ടൈപ്പ് വഖഫ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ കൈകാര്യം ചെയ്ത് നോക്കാം. ഓറൽ വഖഫ് ഉണ്ട്, വാക്കാൽ വഖഫ്, വഖഫാണ് ഇസ്ലാമിലത് വഖഫാണ്. രണ്ടാമത്തൊന്ന് നമ്മുടെ രാജ്യത്ത് ബയ്യൂസ് വഖഫ് ഉണ്ട്, ഉപയോഗിച്ച് പോരുന്ന വ പണ്ടേ അതങ്ങനെ വഖഫ് ഭൂമിയായിട്ട് ഉപയോഗിച്ച് പോരുന്നു. മൂന്നാമത്തൊന്ന് വഖഫ് ഡീഡ്, ആധാരം, ബന്ധപ്പെട്ട രേഖകളൊക്കെ ഉള്ളത്. ഇത് മൂന്നും വഖഫായിട്ടാണ് കൈകാര്യം ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ നമ്മുടെ പള്ളികളിലൊക്കെ പഴയ പള്ളികളെ പരിശോധിച്ചാൽ കാണാൻ കഴിയും, അവിടെ ഖബർസ്ഥാനോ പള്ളിപ്പറമ്പോ ഉണ്ടാവും, ഒരു രേഖ ഉണ്ടാവില്ല. ആരോ പഴയ കാലത്ത് ആരോ വഖഫ് ചെയ്തതാ. അതിന് ആധാരമില്ല, അനുബന്ധ രേഖയില്ല, ഒന്നുമില്ല. പഴയ മദ്രാസ് ഗവൺമെൻറ് രേഖ അനുസരിച്ച് കൊണ്ട് ഗവൺമെൻറ് അത് വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്തു, ഇത്രയുള്ളൂ. ഇനി ഇപ്പോൾ പറയുന്നത് ഈ നിയമം പാസ്സായാൽ 6 മാസത്തിനകം ഒരു ഭൂമി വഖഫ് ബോർഡിൻ്റെതാണ് അല്ലെങ്കിൽ വഖഫിൻ്റെതാണ് എന്ന് തെളിയിക്കണമെങ്കിൽ ആരാണ് വഖഫ് ചെയ്തത്, എന്നാണ് വഖഫ് ചെയ്തത്, എന്തിനാണ് വഖഫ് ചെയ്തത്, അതിൻ്റെ അളവടക്കം അപ്ലോഡ് ചെയ്യണം. അത് അപ്ലോഡ് ചെയ്തെങ്കിൽ മാത്രമേ അത് വഖഫ് സ്വത്തായിട്ട് കണക്കാക്കാൻ പറ്റൂ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഭൂമി പഴയ മദ്രാസ് ഗവൺമെൻറ് രേഖ അനുസരിച്ചുകൊണ്ട് മദ്രാസിൻ്റെ സർവേ ഉണ്ടായിരുന്നു. ആ സർവേ റിപ്പോർട്ട് വഖഫ് ബോർഡിൻ്റെ സർവേ നടത്തിയിട്ട് അത് ശരിക്കും രേഖപ്പെടുത്തി വെച്ചിട്ട് അതിനി പറ്റില്ല. കാരണം അടിയാധാരമില്ല, ആധാരമില്ലാത്തൊരു സ്ഥലമാണെങ്കിൽ അത് വഖഫ് സ്വത്തല്ല. കലക്ടർ അവിടെ കൊണ്ടുവന്നിട്ട് കലക്ടർക്കാ പൂർണ്ണാധികാരം, അതിൻ്റെ പൂർണ്ണാധികാരം കലക്ടർക്കാ. വഖഫ് സർവേ നടത്തുന്ന സർവേർക്കല്ല, വഖഫിൻ്റെ സിഇഒക്കല്ല, ബോർഡിനല്ല, കലക്ടർക്കാണ്. അവർ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ കൊണ്ടുവന്ന് ഗവൺമെൻറ് ഭൂമിയാണ് എന്ന് ബോർഡ് വെച്ചാൽ സ്വാഭാവികമായും അവിടെ ഇനി നാളെ മറവ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ പല മക്ബറുകളിലും ഇനി മറവ് ചെയ്യാൻ പറ്റില്ല. എന്തിനാണ് ഇങ്ങനെ നിയമം കൊണ്ടുവരേണ്ട ആവശ്യം? വഖഫ്ഭൂമി സംരക്ഷിക്കാനാണെന്ന് പറയുന്നു. 100% തെറ്റല്ലേ അത്? വഖഫ്ഭൂമി സംരക്ഷിക്കാൻ ഇന്ത്യയിൽ ഇന്ന് മതിയായ നിയമമുണ്ട്. പഴയ UPA ഗവൺമെൻറ് ഉണ്ടാക്കി വെച്ച് ഒന്നുകൂടി പുതുക്കി ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. കോൺഗ്രസ് ഗവൺമെൻറ് കൊണ്ടുവന്ന നിയമം തന്നെ മതിയല്ലോ. അവർ ഭരിച്ച സമയത്ത് കൃത്യമായി അതിനുള്ള നിയമം, ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങളുടെ കയ്യിലൊക്കെ നെറ്റ് ഉണ്ടാവും. നിങ്ങളിപ്പോൾ ഏത് മഹലിൽ, ചീക്കോട് മഹലുകാരാണെങ്കിലും അല്ല, ഏത് മഹലിലാണ് നിങ്ങളുടെ പഞ്ചായത്തിലെ ഏത് മഹലിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിലും നിങ്ങളുടെ കയ്യിൽ നെറ്റുണ്ടെങ്കിൽ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഒഴിവുള്ള സമയത്ത് നിങ്ങൾ വഖഫ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഓഫ് ഇന്ത്യ എന്ന് പറയുന്നൊരു സൈറ്റുണ്ട്, വംശി എന്നതിന് പറയാം. വംശി, WAMSI, വഖഫ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഓഫ് ഇന്ത്യ, അതിൽ അടിച്ചാൽ നിങ്ങൾക്ക് ഇന്ത്യയിലെ മുഴുവൻ മൊത്തം വഖഫ് സ്വത്തിൻ്റെ ഒരു പോർട്ടലാണ്. അതിൽ കേരള കിട്ടും, സ്റ്റേറ്റ് വൈഡ് എടുത്താൽ കേരള കിട്ടും. കേരള ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മലപ്പുറം ജില്ല കിട്ടും, മലപ്പുറം ജില്ലയിൽ നിങ്ങളെ വില്ലേജ് കിട്ടും. ആ വില്ലേജ് എടുത്ത് നോക്കിയാൽ നിങ്ങളുടെ മഹല്ല് ജുമഅത്ത് പള്ളിയുടെ വഖഫ് സ്വത്ത് എത്രയുണ്ട്, ഏതൊക്കെയുണ്ട്, അതിൻ്റെ അളവ് കൃത്യമായിട്ട് നിങ്ങളെ കയ്യിലെ പോർട്ടലിൽ കിട്ടും. നിങ്ങൾക്ക് കിട്ടും,
ഒരുപക്ഷെ ഈ ഇരിക്കുന്ന ആളുകൾക്ക് പോലും നമ്മുടെ പള്ളിക്ക് എത്ര വക്ഫസ്വത്ത് ഉണ്ടെന്ന് അറിഞ്ഞോളുന്നില്ല. പക്ഷെ നിങ്ങളുടെ കയ്യിലുള്ള ഈ സൈറ്റിൽ അതുണ്ട്. വല്ല കെട്ടിടങ്ങളും നിങ്ങൾക്കുണ്ട്, ഈ വാടക കൊടുക്കുന്ന കെട്ടിടങ്ങൾ അതിൻ്റെ ഫോട്ടോ ഉണ്ടാവും, അതൊക്കെ അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, നേരത്തെ ഒക്കെ കറക്റ്റാണ്. എന്നിട്ട് പിന്നെ പുതിയൊരു നിയമം കൊണ്ടുവരുന്നത് എന്തിനാ? അത് സമൂഹത്തിൽ നിന്ന് ഈ അധികാരം എടുത്തു നീക്കാൻ വേണ്ടി മാത്രമാണ്. മാത്രമല്ല, ഒരു മനുഷ്യന് വഖഫ് ചെയ്യണമെങ്കിൽ മുസ്ലിമായി 5 കൊല്ലം കഴിയണമെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നേരത്തെ ഹിന്ദു ആയൊരു മനുഷ്യന് വഖഫ് ചെയ്യാമായിരുന്നു. ഹിന്ദുക്കൾ വഖഫ് ചെയ്ത് അത്ര സ്വത്തിൻ്റെ രാജാക്കന്മാർ എത്രയോ സ്വത്ത് നമുക്ക് തന്നിട്ടുണ്ടല്ലോ. അതുപോലെ ഒരുപാട് പള്ളികളുണ്ട്, മദ്രസകളുണ്ട്. ഇപ്പോൾ ഈ വെന്നിയൂർ എന്ന് പറയുന്ന സ്ഥലത്തൊരു മദ്രസയുണ്ട്, ആ സ്ഥലം കൊടുത്തൊരു പാറക്കുട്ടിയമ്മയാണ്. അതിൻ്റെ അതിൻ്റെ ആധാരം സെമസ്റ്റർ ഓഫീസിലുണ്ട്. ഒരു ഹിന്ദുവായ അമ്മ കൊടുത്തതാ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലും കൊള്ളലൊക്കെ ഉണ്ടല്ലോ. അത് ഞാൻ പറഞ്ഞു വന്ന വിഷയം അതല്ല. ഇപ്പം ഞാൻ ആ വഖഫിൻ്റെ വിഷയമല്ല സംസാരിക്കുന്നത്. ഇതിൻ്റെ ഗൗരവം, ഇന്നലെ നിങ്ങൾ മറവ് ചെയ്തിരുന്ന സ്ഥലം ഒരു പക്ഷേ ഇനി നിങ്ങൾക്ക് മറവ് ചെയ്യാൻ പറ്റില്ല എന്ന ഒരവസ്ഥയിൽ ഗവൺമെൻറ് ഭൂമിയാണെന്നുള്ള ബോർഡ് വരുമ്പോഴേ നിങ്ങൾ മനസ്സിലാക്കുള്ളൂ. അപ്പം മതത്തിലേക്ക് രാഷ്ട്രീയം കയറി വന്നു. എങ്ങനെ ഇതിനെ ചെറുക്കുക? ഇതിനെങ്ങനെ നമുക്ക് ചെറുക്കാൻ പറ്റും? ഈ ഹാളിൽ നമ്മൾ സംസാരിച്ചിട്ട് കാര്യമുണ്ടോ? നമ്മൾ കവല പ്രസംഗം നടത്തിയിട്ട് കാര്യമുണ്ടോ? അത് പരിശോധിക്കുന്നത് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയാണ്. രാഷ്ട്രീയമാണ് ഇടപെടുന്നത്. അത് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി. ബി ജെ പി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു കാര്യവും ജെ പി സിക്ക് വിട്ടിട്ടില്ല. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അവരോട് ഭരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായല്ലോ. ഈ ഗവൺമെൻറ് അഥവാ മോഡി ഗവൺമെൻറ് ആദ്യമായിട്ടാണ് ഒരു ബില്ല് ജെ പി സിക്ക് വിട്ടത്. എന്തുകൊണ്ട് വിട്ടു? അതിശക്തമായി പാർലമെൻറ്റിൽ ശബ്ദം മുഴക്കിയതുകൊണ്ടാണ്. നമ്മൾ കവലയിൽ പ്രസംഗിച്ചുകൊണ്ടൊന്നുമല്ല. നമ്മുടെ ഒരു പ്രതിഷേധ റാലി പോലും നടത്തിയിട്ടില്ല എവിടെയും. വഖഫ് ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിട്ട് എവിടെയും ഒരു പ്രതിഷേധ റാലി പോലും നടത്തിയിട്ടില്ല. നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ തെറ്റാന്നല്ല ഞാൻ പറയുന്നത്, എൻ്റെ സമയമാകുന്നു, അത് വേറെ കാര്യം. പക്ഷെ അതിൻ്റെ മുമ്പ് തന്നെ അത് ജോയിൻ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് വിട്ടു. എന്തുകൊണ്ട്? പാർലമെൻറ്റിൽ ശബ്ദിച്ചതുകൊണ്ട്. മതപരമായ നമ്മുടെ അവകാശത്തെ എടുത്തു നീക്കാൻ രാഷ്ട്രീയം കൊണ്ടാണ് കളിക്കുന്നത്. ആ രാഷ്ട്രീയം കൊണ്ട് കളിക്കുമ്പോൾ നമ്മൾ ഇബാദത്തിൽ മുഴുകിയിരുന്നുകൊണ്ട് മാത്രം കാര്യമുണ്ടാവില്ല. തെറ്റിദ്ധരിക്കരുത്, ദുർവ്യാഖ്യാനം ചെയ്യരുത്, പടച്ചവനോട് പ്രാർത്ഥിച്ചാൽ ഗുണമുണ്ടാവും, അത് ശരി തന്നെയാണ്. അതിന് തർക്കമൊന്നുമില്ല. അതിന് പാർലമെൻറ്റ് തന്നെ എതിർക്കണം. അതിനെ എതിർക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ 5 മുസ്ലിം MPമാർ മുസ്ലിം ലീഗിൽ നിന്ന് ശക്തമായിട്ട് അവിടെയുണ്ട്. അത് നമ്മുടെ രാഷ്ട്രീയമായ കരുത്തിൻ്റെ പിൻബലം തന്നെയാണെന്ന് മനസ്സിലാക്കണം നിങ്ങൾ. പക്ഷേ ജെ പി സി എടുത്തപ്പോൾ അതിൽ നിന്ന് ഒരാളെ പോലും മോടിയെടുത്തില്ല. എന്താ കാരണം? നേരെ മറിച്ച് ഒരാൾ മാത്രമുള്ള അസദുദ്ദീൻ ഉവൈസി എടുത്തു. എന്താ കാര്യം? അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, 5 പേരുള്ള മുസ്ലിം ലീഗിൽ നിന്ന് ഒരാളെയും എടുക്കാതെ ഒരു മെമ്പർ മാത്രമുള്ള അസദുദ്ദീൻ ഉവൈസി എന്തുകൊണ്ട് എടുത്തു? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമുക്ക് മനസ്സിലാവും. അയാൾ ബി ജെ പിയോട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ആളാണ്. 5 MPമാരുള്ള ലീഗിൽ നിന്ന് ഒരാളെയും എടുക്കാതെ ഈ ഒരാളെടുക്കുമ്പോൾ മനസ്സിലാക്കണം, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സമൂഹത്തെ വഞ്ചിക്കുന്ന രാഷ്ട്രീയക്കാരനാണ് അയാൾ. നമ്മുടെ കുട്ടികൾക്ക് ചിലപ്പോൾ അയാളെ പ്രസംഗം കേൾക്കുമ്പോൾ കുറച്ച് ആവേശം ഉണ്ടാവും. അയാൾക്കെതിരെ ഒരു ഈടിയും വരില്ല. ഞാനതിലേക്ക് പോകുന്നില്ല. പക്ഷേ നമുക്കിത് ബുദ്ധിപൂർവ്വം മനസ്സിലാക്കണം. അപ്പം നമ്മുടെ കാര്യത്തിന് നമ്മൾ ഈ മതപരമായ വിഷയത്തിന് ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടി വരും. ഇനി മറ്റൊരു ഉദാഹരണം നോക്കും നിങ്ങൾ. ഇപ്പോൾ കോവിഡ് വന്നു. കോവിഡ് വന്നപ്പോൾ മയ്യത്തുകൾ 10 അടി താഴ്ചയിൽ ജെ സി ബി ഉപയോഗപ്പെടുത്തി കുഴിച്ചിട്ട് മറവ് ചെയ്യാൻ ഉത്തരവിട്ടു. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന് പോലും ഇല്ലാത്തൊരു നിയമം കേരള ഗവൺമെൻറ് കൊണ്ടുവന്നത്. പല സ്ഥലത്തും അങ്ങനെ ഇല്ല. പക്ഷേ നമ്മളത് ബന്ധപ്പെട്ട്, രാഷ്ട്രീയമായി തന്നെ ബന്ധപ്പെടേണ്ടവർ ബന്ധപ്പെട്ട് ശക്തമായ പ്രതിഷേധമുണ്ടായി. മയ്യത്ത് കാണാൻ പാടില്ല എന്ന അവസ്ഥയിൽ നിന്ന് മാറി കുഴിയുടെ ആഴം കുറഞ്ഞു. ഒക്കെ കുറഞ്ഞത് എങ്ങനെയാണ്? ഇടപെടലുകൾ കൊണ്ടാണ്. അപ്പോൾ ഒരു സംഗതി രാജ്യത്ത് രാഷ്ട്രീയപരമായി നേരിടേണ്ടി വന്നാൽ രാഷ്ട്രീയമായി തന്നെ സംഘം ചേർന്ന് നിൽക്കേണ്ടി വരും. ഇപ്പോൾ ഇസ്ലാമിക ശരീരത്തിനെ ചോദ്യം ചെയ്യുന്നൊരു അവസ്ഥ, ഇനിയിപ്പോൾ അഥവാ ഏക യൂണിഫോം സിവിൽ കോഡ് വരുവാന്ന് ഇരിക്കുക, ഇനിയിപ്പോൾ അടുത്തതാ വരിക. ഈ വഖഫ് ബില്ല് അവർ വിജയിപ്പിച്ചെടുത്താൽ അടുത്ത ടെസ്റ്റ് യൂണിഫോം സിവിൽ കോഡ്, ഏക സിവിൽ കോഡായിരിക്കും. ഏക സിവിൽ കോഡ് വന്നാൽ മൊത്തം ബാധിക്കുമായി. ഏക സിവിൽ കോഡ് വന്നാൽ നമുക്കെന്താ ബാധിക്കുക എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അറിയാത്തതുകൊണ്ടാണ്. ആദ്യം ബാധിക്കുക എന്താണെന്നറിയോ? ഇപ്പോൾ തന്നെ ഈ ഭൂമിയിൽ മയ്യത്ത് വെക്കുന്നതിനെ എതിർക്കുന്നൊരു വലിയ വിഭാഗമുണ്ട്. മുസ്ലിങ്ങളും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളുമാണ് അങ്ങനെ ചെയ്യുക. സവർണ വിഭാഗം കത്തിച്ച് കളയലാണ്. നമുക്കാണെങ്കിൽ ഇത് പറ്റൂല. ആദ്യം വരുന്ന ഉത്തരവാദായിരിക്കും ഒരിക്കലും ഒരു മൃതദേഹം ഭൂമിയിൽ മറവ് ചെയ്യാൻ പാടില്ല. അത് പ്രകൃതിപരമായി ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും, അതുകൊണ്ട് ദഹിപ്പിച്ച് കളയണമെന്നായിരിക്കും. നമുക്ക് പറ്റുമോ? മതപരമായ വിഷയത്തിലേക്ക് രാഷ്ട്രീയ തീരുമാനം കയറി വരിക ചെയ്യുക. നമ്മൾ അടങ്ങിയിരുന്നാലും മതത്തിലേക്ക് രാഷ്ട്രീയം ഇങ്ങോട്ട് വരും. അപ്പോൾ നമുക്കൊരു രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ടാവുകയും
നമ്മുടെ അന്തസ്സിനെയും അഭിമാനത്തെയും ഇസ്സത്തിനെയും ചോദ്യം ചെയ്യുമ്പോൾ അതിനെ ചെറുക്കാൻ നമ്മൾ മുന്നോട്ട് വരികയും ചെയ്താൽ പ്രശ്നം ഉണ്ടാവില്ല.